എല്ലാവർക്കും നമസ്കാരം കേട്ടാ, ഞാൻ കിങ്ങിനി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് എന്റെ കഥയാണ്, പക്ഷെ ഇത് എന്റെ കഥ അല്ലാട്ടാ, ഇത് നമ്മുടെ രാമകൃഷ്ണന്റെ കഥയാണ്. ഏത്? നമ്മുടെ രാമകൃഷ്ണനെ തൃശ്ശൂർ പുള്ളിലെ വേലത്ത് പറഞ്ഞ കുഞ്ഞപ്പഞ്ചാണ്ടിയും ഭാര്യ അമ്മിണി ചേച്ചിയുടെയും ഇളയടാവും രാമകൃഷ്ണന്റെ കഥ. പക്ഷേ നാട്ടുകാര് പറയണത് രാമകൃഷ്ണൻ 10 വയസ്സേടെ കുറവുണ്ടെന്നാ. അപ്പോ ശരിക്കും രാമകൃഷ്ണനെ കഥയുടെ അവസാനം മനസ്സിലാവട്ടാ. ഇപ്പൊ മുമ്പര് പോണത് എറണാകുളത്തേക്കാണ്. ഹലോ, ഹായ് ഹായ്. വീണ്ടും ക്ലബ് എഫ് എം 94.3 നിങ്ങളുടെ സ്വന്തം ആർജെ പൂജയാണ്. അപ്പോൾ എന്നും പോലെ തന്നെ ഇന്ന് കുറച്ച് എനർജറ്റിക് സോങ്സ് ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ പുതിയ പുതിയ പാട്ടുകൾ നിങ്ങൾ കേട്ട് അഡിക്റ്റ് ആയി പോകുന്ന കുറച്ച് പാട്ടുകളാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആ എനർജറ്റിക് സോങ് കേൾക്കാം. തനിക്ക് എവിടൊക്കെ അറിയാം തേവരയില്? ഓ, വലിയ ഉള്ളിയ. ഞാനും തേവരക്കാണേ. അവിടെ ചേച്ചിയുടെ വീടിന്റെ പരതാമസാ. ഇതേ കണ്ടില്ലേ, കോഴിയൊക്കെ ഉണ്ട്. പിന്നെ അമ്മ വരാനിരുന്നേ, പക്ഷെ അമ്മയ്ക്ക് കാലുവേദന. എങ്ങനെ കാലുവേദന വരാണ്ടിരിക്കുക? പശുവിന്റെ പുറകെല്ലാം ഓട്ടം. ആ, എന്തായാലും കുഴപ്പമൊന്നുമില്ല. തേവരത്തുമ്പോ ഒന്ന് പറയണം കേട്ടോ. ആ, വീട്ടിൽ നിന്ന് വരുമ്പോ കൈതച്ചക്ക ഉണ്ടെന്ന് വിചാരിച്ചതാ, മറന്നുപോയി. ഓ, തന്റെ ഒരു കൈതച്ചക്ക ഒന്ന് മിണ്ടായിരുന്നോ? താൻ എപ്പോഴും എങ്ങനെയാണോ? എന്താ തന്റെ പേര്? രാമകൃഷ്ണൻ. ആ ചേട്ടാ, ആ സൈഡിൽ അങ്ങോട്ട് നിർത്തിക്കോട്ടാ. അപ്പൊ ശരി. ശരി, കൊണ്ടാരം പോയി. ചേട്ടൻ അറിയണം. പൈസ വെച്ചിട്ട് ഓടോ. ഓ, ഞാൻ തന്റെ പൈസ. എന്തുട്ടരുത്, ഇത് ബാത്റൂമാ? ഒരു വൃത്തിമേനൊക്കെ വേണ്ടേ? ഇതിനകത്ത് കയറണല്ലേ, താൻ ഇങ്ങോട്ട് പൈസ തന്നെ വരും. ഓ, ഒരു ബാത്റൂമ. താൻ പൈസ ഇങ്ങോട്ട് തന്നെ, അതൊക്കെ മതി, അതൊക്കെ മതി. ഇങ്ങോട്ട് താ, ഇങ്ങോട്ട് താ. എന്തോന്നാണേ? രാവിലെ എന്നെ ഓരോന്ന് കെട്ടിയെടുത്തോളും, ഒന്ന് പോയോടോ. താൻ ചേട്ടാ, അങ്ങനെ പറയല്ല ചേട്ടാ, തീരെ പറ്റാത്തോണ്ടാ. തന്നോട് മലയാളത്തിലല്ലോ പറഞ്ഞേ ഇവിടെ ഇതൊന്നും പറ്റൂലെന്ന്. ഇവിടുത്തെ കസ്റ്റമേഴ്സിന് മാത്രമേ ഈ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. താറങ്ങി പോയേ, അല്ലെ ചവിട്ടി കൂടി പുറത്തേക്ക് കളിവിട്ടാ. ചേട്ടാ, അങ്ങനെ പറയല്ല ചേട്ടാ, തീരെ പറ്റാത്തോണ്ടല്ലേ ചേട്ടാ. എടോ, തന്നോടല്ലേ പറഞ്ഞത്. എടാ സുന്ദരേശ, ഇവനെ പിടിച്ച് പുറത്താക്കി. അങ്ങനെ
ഹോട്ടല് മുടിഞ്ഞു പോണേ. ഹ